ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജി ഷോപ്പർ. അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോണ ബ്ലോഗ് എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ബാംഗ്ലൂർ സ്റ്റോൺ വിരിക്കാൻ പോവാണ്. അപ്പോൾ ബാംഗ്ലൂർ സ്റ്റോണിൻ്റെ കാര്യങ്ങളാണ് ഈ ബ്ലോഗിലൂടെ പറയാൻ പോകുന്നത്, എന്തൊക്കെ പരിപാടികളുണ്ട്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ സ്റ്റോൺ ജിഗ്നി എന്നാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ജിഗ്നി എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ നിന്ന് 40 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഗ്രാനൈറ്റ് മാർബിൾ ശേഖരമുള്ള സ്ഥലമാണ് ജിഗ്നി മാർക്കറ്റ്. അവിടെ നിന്നാണ് നമ്മൾ സ്റ്റോൺ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചേട്ടന്മാർ ഇറക്കി നല്ല സെറ്റായിട്ടിരിക്കുകയാണ്. 50 mm തിക്നെസ് ആണ് ഈ സ്റ്റോണിന്റെ പ്രത്യേകത. പിന്നെ ബോക്സ് കട്ടാണ്. അത് ഞാൻ നേരിട്ട് മുകളിൽ കയറി ഇത് കാണിച്ചു തരാം എന്താണ് സംഭവം. പിന്നെ നമ്മള് ട്രാവലിംഗ് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ പിന്നെ വേറൊരു ടീമിന്റെയും ലോഡ് കയറ്റിയിട്ടുണ്ട് ഇതില്. കണ്ടാ, ഇത് നമ്മുടെ 2:1 റെക്ടാങ്കിൾ ഉള്ള ഷേപ്പുള്ള ബാംഗ്ലൂർ സ്റ്റോൺ തന്നെ. ബോട്ടം പാർട്ട് ഫ്ലെയിംഡ് ആയിരിക്കും, താഴെയുള്ള പാർട്ട് അൺഫ്ലെയിംഡ് ആയിരിക്കും. അപ്പോ അതാണ് അവരുടെ ഫസ്റ്റ് ലോഡ്. പിന്നെ നമ്മുടെ ലാസ്റ്റ് ലോഡാണ്. അപ്പൊ നമ്മുടെ ലോഡ് എന്ന് പറയുന്നത് 2:2 ആണ്, സ്ക്വയർ പീസ് ആണ്. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് സ്ക്വയർ പീസ് ഉള്ള പാറ്റേണിലുള്ള സ്റ്റോൺ ആണ്. കണ്ടാ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ബോട്ടം മാത്രം പ്ലേ ചെയ്തിരിക്കും, അടിയിൽ അറ്റ് പ്രൊപ്പോർഷൻ ആയിരിക്കും. അപ്പൊ ചിലപ്പോൾ 50 mm, ചിലപ്പോൾ 50 mm മേലിലായിരിക്കും. കണ്ടാ, ഇതാണ് അവരുടെ ഇത്. ഇപ്പൊ ഏകദേശം അവരുടെ സ്റ്റോൺ കണ്ടാ, ഇതാണ് അവരുടെ സ്റ്റോൺ. വേറെ പാർട്ടിയുടെയാണ്. നമ്മുടെ സ്റ്റോൺ നേരെ കാണുന്ന ആലുവ പീസ് പോലെ ഇരിക്കുന്നുണ്ടാ. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോണും 50 mm ഉണ്ടാവും. പിന്നെ ഇതിന് ഇത്തിരി റേറ്റ് കൂടുതലാണ്. ഒരു സ്ക്വയർ പീസ് ബാംഗ്ലൂർ സ്റ്റോൺ നമുക്ക് ഏകദേശം 4 square feet ആണ്. അപ്പൊ നമുക്ക് ഏകദേശം എൻ്റെ വീട്ടിലൊരു 1500 square feet ഉണ്ട്. അപ്പൊ ഏകദേശം 375 kal ആവശ്യമുണ്ട്. 375 kal നമ്മൾ ഇറക്കിയിരിക്കണേ. ഈ സ്റ്റോൺ നല്ല വെയിറ്റും നല്ല സ്റ്റോണാണ്. ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ മാച്ചഹള്ളി കോറിയിൽ നിന്നാണ് നമ്മൾ ഈ സ്റ്റോൺ എടുത്തിരിക്കണേ. ഈ ജിഗ്നി എന്ന് പറഞ്ഞ സ്ഥലം സ്റ്റോൺ വന്നിട്ട് അത് ഫ്ലെയിമിങ്ങിനുള്ള സ്ഥലമാണ് ജിഗ്നി. അപ്പോൾ പല കോറികളിൽ നിന്നും വന്ന് ജിഗ്നിയിലാണ് ഫ്ലെയിമിങ് നടക്കുന്നത്. അപ്പോൾ അവിടുത്തെ ലോഡിങ് തീരെ കുറവാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഓരോ ഏരിയ അനുസരിച്ച് അവർ റേറ്റ്, നമുക്ക് ഏകദേശം 27 രൂപ വന്നു ഒരു സ്റ്റോൺ ഇറക്കാൻ വേണ്ടി മാത്രം. അത് ശരിക്കും വെറുത്താണ്. കാരണം അവർ നല്ല പാടുപെട്ടിട്ടാണ് ഇറക്കണം, നല്ല വെയിറ്റ് ഉണ്ട് സംഭവം. ആ ചേട്ടൻ്റെ കൈ കണ്ടറിയണ്ട, തുണിയൊക്കെ പെറ്റി ചില സമയത്ത് മുറിയും. നല്ല അരികുന്ന അത്ര എന്താ പറയുക, ഭയങ്കര ഷാർപ്പാണ്. നിങ്ങൾക്ക് കണ്ടറിയാം, നല്ല ഷാർപ്പിലാണ് അവർ ഫ്ലെയിം ചെയ്തിരിക്കണേ. ബോക്സ് കട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിരിക്കാൻ എളുപ്പമായിരിക്കും കമ്പാരിറ്റീവ്ലി. ബാക്കി എന്ന് വെച്ചാൽ വിരിക്കാൻ നല്ല ഫില്ലിങ്സ് കൊടുത്താലേ ബാക്കി അൺഫ്ലെയിം ചെയ്ത ഭാഗങ്ങൾ വിരിക്കാൻ പറ്റുള്ളൂ. ഇത് സുഖമായിട്ട് വിരിച്ചു പോവാം. ഞാൻ അൺഫ്ലെയിം ചെയ്ത ഫസ്റ്റത്തെ സ്റ്റോൺ കണ്ടില്ലേ, റെക്റ്റാങ്കിൾ ടൈപ്പ്, ഇതാണ് റെക്റ്റാങ്കിൾ ടൈപ്പിൽ അൺഫ്ലെയിംഡ്. ഇത് വിരിക്കാൻ ഇത്തിരി പാടായിരിക്കും, കോസ്റ്റ് കുറവാണ്. കണ്ടാ, ചില കല്ലൊക്കെ 50 mm താഴെയാണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും ഏകദേശം. അപ്പോൾ ഏകദേശം നമ്മുടെ കല്ലൊക്കെ ഇറക്കി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ വിരിക്കാനുള്ള വീഡിയോസ് അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ പോറിട്ടിരിക്കണമെന്ന് വെച്ചു. Thank you.